കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന പഴഞ്ചൊല്ല് കേൾക്കാത്തവരായി നമ്മളിൽ ആരും കാണില്ല. ആ ചൊല്ല് അനർത്ഥമാക്കുന്ന ഒരു സംഭവമാണ് ലോകമാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ലോകരാജ്യങ്ങളുടെ ഇടയിൽ പ്രചരണം നടത്താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ശക്തൻ ജയിലിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അതിന്റെ മുന്നോടിയായി അദ്ദേഹത്തിന്റെ അലങ്കാരമെല്ലാം അഴിച്ചു വാങ്ങിയിരിക്കുകയാണ്. കാശ്മീരി വിഘടനവാദത്തിന്റെയും ഇന്ത്യാവിരുദ്ധ പ്രചാരണങ്ങളുടെയും പോസ്റ്റർ ബോയ് എന്നറിയപ്പെടുന്ന ലോർഡ് നാസിർ അഹമ്മദ് എന്ന യു കെ പൗരനെയാണ് ഇംഗ്ലീഷ് കോടതി ജയിലിലടയ്ക്കാൻ ഒരുങ്ങുന്നത്. ലൈംഗിക പീഡനത്തിനാണ് ഇയാൾ കുടുങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാസിർ അഹമ്മദ് രണ്ട് ലൈംഗിക പീഡന കേസുകളിൽ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. യു കെയിലെ ഷെഫീൽഡ് ക്രൗൺ കോടതിയാണ് ഇയാളെ കുറ്റക്കാരനായി കണ്ടെത്തിയത്. ബ്രിട്ടനിലെ ഹൗസ് ഓഫ് ലോർഡ്സിലേക്ക് നിയുക്തനാവുന്ന ആദ്യത്തെ മുസ്ലിം എന്ന നിലയ്ക്ക് പ്രസിദ്ധിയാർജിച്ചിരുന്ന നാസർ പ്രായപൂർത്തിയാവാത്ത ഒരു ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിനും മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനുമാണ് ഇപ്പോൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. February 4 കോടതി ഈ കേസിൽ ശിക്ഷ പ്രഖ്യാപിക്കാനിരിക്കുന്നത്. 64-കാരനായ ഈ പാക് അധീന കാശ്മീർ സ്വദേശി യു കെയിലേക്ക് കുടിയേറിയ ശേഷം ഇവിടുത്തെ പൗരത്വം ആർജിക്കുകയായിരുന്നു. തനിക്കെതിരായ ആരോപണങ്ങളെല്ലാം തന്നെ തുടക്കത്തിൽ നിഷേധിച്ചിരുന്ന നാസർ വിചാരണക്കിടെ അയാളും പീഡനാരോപണം ഉന്നയിച്ച പെൺകുട്ടിയും തമ്മിൽ നടന്ന സംഭാഷണങ്ങളുടെ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയതോടെയാണ് പെട്ടത്. ഈ സംഭവങ്ങൾ നടക്കുന്നത് 70-കളിലാണ്. അന്ന് നാസറിന് 17 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോൾ ആയിരുന്നു എങ്കിലും ഇരകൾക്കന്ന് അയാളെക്കാൾ പ്രായമേറെ കുറവായിരുന്നു. കഴിഞ്ഞ വർഷം തന്റെ ഹൗസ് ഓഫ് ലോർഡ്സിലെ പദവി ദുരുപയോഗം ചെയ്ത് സ്ത്രീകളെ സെക്സിന് നിർബന്ധിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് നാസറിന് സ്ഥാനം രാജിവെക്കേണ്ടി വന്നിരുന്നു. യു കെയിലും മറ്റ് ലോകരാജ്യങ്ങൾക്ക് മുന്നിലും ഇന്ത്യയുടെ പ്രതിച്ഛായക്ക് കളങ്കം ചാർത്താൻ നിരന്തരം പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന നാസറിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് ഏറ്റവും ഒടുവിലായി വന്ന ഈ കോടതി വിധി. ഈ വിചാരണ നടന്നുകൊണ്ടിരിക്കെ തന്നെ ലേബർ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് പാനലിന് മുമ്പാകെയും നാസറിന് ഹാജരാകേണ്ടതുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ വെച്ച് നടത്തിയ ഒരു ജൂതവിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ ഇയാൾക്കെതിരെ അന്വേഷണം തുടങ്ങിയ ലേബർ പാർട്ടി തന്നെ ഇയാളെ പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു. പുറത്താക്കപ്പെടുന്ന നാണക്കേടിൽ നിന്ന് ഒഴിവാകാൻ നാസർ തന്നെ രാജിവെച്ച് പുറത്തു പോവുകയാണ് ഉണ്ടായത്. നാസറിനെ പോലുള്ള ചട്ടുകങ്ങളെ മുന്നിൽ നിർത്തി ഇന്ത്യാവിരുദ്ധ കാർഡ് ഇറക്കി കളിക്കുന്ന പാകിസ്ഥാൻ ഗവൺമെന്റിനും ഈ അറസ്റ്റ് വലിയൊരു തിരിച്ചടിയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.